ഹലോ കുട്ടികാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലൈറ്റൊക്കെ വെച്ചൊരു ഒരു ഒരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ആദ്യ തൊട്ട് അവസാനം വരെയും കാണുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ മുറ്റത്ത് നിന്ന് ചെടികളിൽ നിന്ന് കുറച്ച് ഇലകളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ചെടിയുടെ വേണേലും ലീഫ് എടുക്കാം ഞാനിപ്പം കുറച്ച് ലീഫാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചെടികളുടെ അല്ല ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ലീഫ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ലീഫും ഫ്ലവറും വേണമെങ്കിലും എടുക്കാം അതുപോലെ ഞാൻ എടുത്തിരിക്കുന്നതാണ് റാപ്പർ ഈ പെട്ടിയൊക്കെ റാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റാപ്പർ ഉണ്ടല്ലോ അത് കുറച്ച് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു പ്രതലത്തിലായതുകൊണ്ട് കാണാത്തതാണ് അവിടെ ഒരു റാപ്പർ ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മുടെ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് സ്പ്രേ ബോട്ടിലിൻ്റെ അകത്താക്കിയിട്ട് ഒന്ന് ആ റാപ്പറിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ പൊക്കത്തോട്ട് വെക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ടൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ചുമ്മാ ഒരു പേപ്പറിലോട്ട് അല്ലെങ്കിൽ എന്തിലെങ്കിലും പൊക്കത്തോട്ട് ടിഷ്യൂ പേപ്പർ വെച്ചാൽ അതുകൊണ്ട് ശരിയാവത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടും അതിനുവേണ്ടിയാണ് ഇങ്ങനെ റാപ്പർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് ടിഷ്യൂ പേപ്പർ വെക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മൾ ഗം എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ലിക്വിഡ് രൂപത്തിലാക്കി എടുത്തേക്കുവാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിനു മുൻപ് വെച്ച് എടുത്ത് ലീഫ് ഉണ്ടല്ലോ അത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ പൊക്കത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ലീഫാണ് അല്ല ഫ്ലവർ ആണ് എന്താന്ന് വെച്ച് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിൻ്റെ പൊക്കത്ത് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ റാപ്പറയിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വെച്ചത് കാരണം ഇതുണ്ടോ ഒന്നും എന്നാൽ അനങ്ങാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നില്ല ഈ വെള്ളം ആയിട്ട് മിക്സ് ആകുന്നതുകൊണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പൊക്കത്തോട്ട് നമുക്ക് ഗം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടും അല്ലാതെ ഈ എന്നാൽ ചുരുണ്ടും അങ്ങനെയൊന്നും പോകത്തില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം റാപ്പറേ കുറച്ച് സ്പ്രേ ചെയ്ത് വെള്ളം കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തത് എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കോട്ട് മാത്രമാണ് ടിഷ്യൂ പേപ്പർ വെച്ച് കാണിച്ചത് ഇതിന് പൊക്കത്ത് ഒന്നും കൂടെ ഞാനിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ലെയറും കൂടെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഗം വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലതായിട്ടൊന്ന് ഉണങ്ങി നമുക്ക് കിട്ടുക അതിന് വേണ്ടി അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ഗം വെച്ച് ഞാനൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം താഴ്വശമൊക്കെ ഉണങ്ങിയത് കൊണ്ട് ഒന്നിപ്പം ആദ്യത്തെ ആ വെള്ളമായ ഇതിപ്പം രണ്ടാമത്തെ ലെയർ വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒക്കെ പൊങ്ങി വന്നത് അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗം വെച്ച് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വല്ലതും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗെസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ഗം ഗമ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ വെയിലത്ത് കൊണ്ടു വെച്ച് നല്ല രീതിയിൽ ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണങ്ങിയും കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ബാക്കിലുണ്ടായിരുന്ന ആ റാപ്പർ ഉണങ്ങി കഴിയുമ്പോൾ ഒന്ന് പീൽ ചെയ്ത് കളയാനുള്ളതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കാം കീറി പോത്തൊന്നുമില്ല അപ്പോൾ അതും പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതെടുത്തിരിക്കുന്നത് ചോപ്സ്റ്റിക്കാണ് ആ ചോപ്സ്റ്റിക്കിൻ്റെ അറ്റത്തെ ആ കൂർപ്പ് പോലെയുള്ള ആ സംഭവം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ ചോപ്സ്റ്റിക്കിൻ്റെ സൈസിലാണ് നമ്മൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ലീഫ് വെച്ചിരിക്കുന്ന ഈ ടിഷ്യൂ പേപ്പർ ചോപ്സ്റ്റിക്കിൻ്റെ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ചോപ്സ്റ്റിക്ക് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈർക്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ബാമ്പൂവിൻ്റെ കമ്പൗണ്ടല്ലോ അത് വേണമെങ്കിൽ എടുക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാമല്ലോ ഞാൻ ഇപ്പം എൻ്റെലോ ചോപ്സ്റ്റിക്ക് ഉള്ളത് പറഞ്ഞാൽ ഞാൻ അതെടുത്തു അപ്പോൾ അതിൻ്റെ സൈസില് ഇത് പറഞ്ഞതുപോലെ ഒന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ചോപ്സ്റ്റിക്ക് വെച്ച് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഫ്ലെക്സ് ക്യൂക്കും വെച്ചാണ് ഒട്ടിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒട്ടി കിട്ടുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചോപ്സ്റ്റിക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ച് ഫുള്ളായിട്ടൊക്കെ െടുത്തിട്ടുണ്ട് അത് നമുക്ക് നാല് സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യത്തിനുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനെട്ടെണ്ണം എങ്ങാണ്ട് വന്നിട്ടുണ്ട് ഞാൻ നോക്കിയില്ല കൗണ്ട് ചെയ്ത് നോക്കിയില്ലായിരുന്നു അങ്ങനെ അതും കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നാല് സൈഡിലത്തേക്കിനായിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നാല് സൈഡിലേക്ക് അതായത് ചെറിയൊരു ബോക്സ് എന്ന രീതിയിലാണ് ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ നാല് സൈഡിലോട്ടും വേണ്ട രീതിയിൽ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എന്താണെന്നുള്ളത് നന്നായിട്ട് തന്നെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മനസ്സിലാക്കുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളൊന്ന് വീഡിയോ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ നാല് സൈഡിലേക്കും ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ഗം ഒക്കെ തെച്ചിരിക്കുന്ന നല്ല വടി പോലെ തന്നെ ടിഷ്യൂ പേപ്പർ നിൽപ്പുണ്ട് എന്നിട്ട് നമ്മൾ ആ ചോപ് സ്റ്റിക്ക് രണ്ടെണ്ണം വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തായിരുന്നല്ലോ അത് ആ ടിഷ്യൂ പേപ്പറിൻ്റെ നാല് സൈഡിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുമ്പോൾ മൂന്ന് സൈഡിലായിട്ട് ഒട്ടിച്ചതായിട്ടേ കാണിക്കുന്നുള്ളൂ ലാസ്റ്റാണ് നാലാമത്തെ സൈഡിൽ അതായത് താഴ്വശത്തായിട്ട് ഒട്ടിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു ഈ സൈസിൽ തന്നെ ഒരു കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ അന്നേരം വിട്ടുപോയി വീഡിയോ ായിട്ട് അങ്ങനെ അതും എടുത്തിട്ടുണ്ട് ഇപ്പം മൂന്ന് സൈഡും ഇതുപോലെ ചോപ്സ്റ്റിക്കും വെച്ച് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ ആ നാല് ടിഷ്യൂ പേപ്പറേലും ഇതുപോലൊന്നൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഗ്ലൂ ഗണ്ണും വെച്ച് ഈ നാലും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ചോപ്സ്റ്റിക് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു സൈഡ് തമ്മിലാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നാലും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നാല് സൈഡും കണക്ട് ചെയ്ത് ചെറിയൊരു ക്യൂബ് രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ലാസ്റ്റ് താഴ്വശത്തും ഇതുപോലെ ചോപ്സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നാല് സൈഡ് ഒട്ടിച്ചെടുത്ത് നല്ലൊരു സ്ക്വയർ ആയിട്ട് തന്നെ നമ്മളെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ബോക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്നതിനു മുൻപ് ഒരു ചെറിയൊരു കാർഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് അതിൻ്റെ അകത്തോട്ട് വെച്ചാൽ അതും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ചെറിയൊരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കിന് ഇതാണ് നമ്മുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക പിന്നെ ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കമന്റ് ചെയ്യ് പറയുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോല് ലീഫിന് വારે നിങ്ങൾക്ക് ആണെങ്കിൽ ഫ്ലവേഴ്സും വെക്കാം ബൈ അടുത്ത വീഡിയോയിൽ കാണാം